പറയേണ്ട നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റെതാണ്. യേശായ 43:1. യേശുവിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെതാണ് എന്ന് ഏറെ സ്നേഹത്തോടെ നമ്മുടെ നല്ല ദൈവം നമ്മോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുകയാണല്ലേ. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, എന്നാൽ ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ യുവാക്കൾ വരെ വളരെ മാന്ത്രികയും ഉത്തേജനമായി നിൽക്കുന്ന നമ്മുടെ പ്രിയകരനായ ഉഷിര ഡോമിനിക് സാറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആരെക്കുറിച്ച് ചിന്തിക്കാം? ഉഷിര ഡോമിനിക് സാവ്യോ. 1842 April 2 ഇറ്റലിയിൽ റിമാലിയിലാണ് വിശുദ്ധ ഡോമിനിക് സാവ്യോ ജനിച്ചത്. ദരിദ്ര മാതാപിതാക്കൾ അവനെ അനുസരണത്തിലും സ്നേഹത്തിലും വളരാൻ പ്രോത്സാഹിപ്പിച്ചു. കുട്ടിയായിരുന്ന ഡോമിനിക് തൻ്റെ മാതാപിതാക്കളോട് പ്രതീക്ഷിപ്പിച്ചിരുന്ന സ്നേഹത്തിൻ ഒറ്റ ഉദാഹരണം പറയാം. ജോലി കഴിഞ്ഞ് വരുന്ന പിതാവിൻ്റെ കയ്യിലും തോളിലും പിടിച്ച് അവൻ പറയും, പ്രിയപ്പ, അപ്പൻ ഒരുപാട് ക്ഷീണിച്ചല്ലോ, അപ്പൻ എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, അപ്പനും അമ്മയ്ക്കും വേണ്ടി നല്ല ആരോഗ്യം തരാനും ഞാൻ നല്ല കുട്ടിയായിരിക്കാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കും. 4 വയസ്സിൽ അവൻ പ്രഭാത പ്രാർത്ഥന, രാത്രി പ്രാർത്ഥന, ഭക്ഷണത്തിനുള്ള പ്രാർത്ഥന, ത്രികാല ജപം എന്നിവ അവനെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. 7 വയസ്സിൽ അവൻ പ്രഥമ ദിവ്യകാരണം സ്വീകരിച്ചു. തലേ ദിവസം അവൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുകയാണ്, എൻ്റെ കുച്ഛങ്ങളെല്ലാം എന്നോട് ക്ഷണിക്കണമേ, ഞാൻ ഭാവിയിൽ നന്നായി പെരുമാറിക്കൊള്ളാം, ഞാൻ നന്നായി പഠിക്കാം. അമ്മ സന്തോഷത്താൽ കരഞ്ഞു പോയി. ഉഷിത ഡോമിനിക് തൻ്റെ പ്രഥമ ദിവ്യകാരണം സ്വീകരിക്കുന്ന ദിനത്തിൽ എടുത്ത പ്രതിജ്ഞ, 1, ഞാൻ അടുക്കലടുക്കൽ കുമ്പസാരിക്കും. 2, കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. 3, ഈശോയും മറിയവും എൻ്റെ സ്നേഹിതരായിരിക്കും. 4, പാവത്തെക്കാൽ ഭേദം മരണം എന്നിവയായിരുന്നു. അവൻ പരിശുദ്ധ മാതാവിനോട് പറഞ്ഞു, ഓ മറിയമേ, എൻ്റെ ഹൃദയ അങ്ങേക്ക് തരുന്നു, അത് എന്നും നിൻ്റേതായി കാത്തു സൂക്ഷിക്കണമേ, ഈശോ മറിയമേ എൻ്റെ സ്നേഹിതരായിരിക്കണമേ എന്നവ ഏച്ചു ചൊല്ലിക്കൊണ്ട് ജീവിച്ചു. ഇപ്രകാരം പ്രാർത്ഥനയിലൂടെയും ചെറിയ ത്യാഗങ്ങൾ ഏച്ചെടുത്ത് ദൈവസ്നേഹത്താൽ ജ്വലിച്ച ഈ ബാലൻ്റെ ജീവിതം 1857 June 9 ദേവകരങ്ങളിലെത്തി. 1954 June 12 പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഈ 15 വയസ്സുകാരനെ ഉഷിരന് പ്രഖ്യാപനം ചെയ്തു. താങ്ക് യു.